Hi friends, assalamu alaikum. ഇന്ന് ഞാൻ ചപ്പാത്തിയുടെ റെസിപ്പി ആണ് ഇടുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആശീർവാദം ആട്ട വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കൽ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് കാൽ കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരക്കപ്പ് എടുത്തിട്ടില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചേർക്കാണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പിന് 1/2 കപ്പ് വെള്ളം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ ചേർക്കുന്നതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗോതമ്പ് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശായിട്ടൊന്നുമല്ല ചേർക്കുന്നത്, മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചിലപ്പം ഏതെങ്കിലും ഗോതമ്പ് പൊടിയിൽ വെള്ളം കുറച്ച് കൂടുതൽ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു അളവ് വെച്ചിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കറക്റ്റ് അളവ് വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത് കേട്ടോ. ഇത്തിരി ഹാർഡായി പോവുകയാണെങ്കിൽ തന്നെ കുറച്ച് ഓയിലോ വെള്ളമോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോരോ നാട്ടിൽ കിട്ടുന്ന ആട്ടയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ നാട്ടിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണല്ലോ യൂസ് ചെയ്യൽ, അതിൽ ഇത്തിരി വെള്ളം കൂടുതൽ വേണ്ടി വരും കേട്ടോ. അത് ശ്രദ്ധിക്കുക. 1-2 ടേബിൾ സ്പൂൺ വെള്ളം അധികം വേണ്ടി വരും. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് അത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് ഉള്ളതെന്നുള്ളത്. അപ്പം ഓയിൽ ചേർത്തുകൊണ്ടാണ് ഇത് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം ഓയിൽ ചേർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓയിൽ ചേർക്കാതെ ചെയ്യുക. അങ്ങനെ ആ സമയത്ത് നിങ്ങൾ 1 ടേബിൾ സ്പൂണോ 1/2 ടേബിൾ സ്പൂണോ വെള്ളം അധികം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചേർത്തിട്ടാണ് ചപ്പാത്തി സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഇതുപോലെ ഇത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ചപ്പാത്തി മാവ് ഉള്ളത് കേട്ടോ. ഇതിന് കുറച്ച് സമയം അടച്ചു വെക്കുക. 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെക്കുക. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷമാണ് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുള്ളത്. ഇനി കുറച്ച് ആട്ടപ്പൊടിയിൽ മുക്കിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ എൻ്റെ ചപ്പാത്തിക്ക് വലിയ ഷേപ്പൊന്നും ഉണ്ടാവലില്ല കേട്ടോ. പല കോലത്തിലാണ് ഉണ്ടാവല്. അതുകൊണ്ട് തന്നെ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വട്ടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പൊടികളൊക്കെ തട്ടിയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മൊത്തത്തിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല നോൺ സ്റ്റിക്ക് പാൻ എടുക്കരുത് കേട്ടോ. പഴയ പാനിൽ ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ പുതിയ പാനിലോ അല്ലെങ്കിൽ കുറച്ച് നല്ല പാനൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അതിലൊന്നും ചപ്പാത്തി ചുടാതിരിക്കുന്നതാണ് നല്ലത്. 3-4 തവണ നമ്മൾ ചപ്പാത്തി ചുടുമ്പോഴേക്കും ആ പാന് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പാനിൽ ചുടണ്ട കേട്ടോ. ഞാനിതിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ആദ്യമായിട്ടാണ് ഈ ഒരു പാനിൽ ചുട്ടെടുക്കുന്നത്. സാധാരണ വീട്ടിൽ ഒരു പഴയ പാനിലാണ് ചപ്പാത്തി ചുടാറുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ദോശക്കല്ലിൽ ചുട്ടെടുത്താലും മതി കേട്ടോ. അതിലാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ ചുടുന്ന സമയത്ത് നമ്മുടെ പാന് പെട്ടെന്ന് തന്നെ ചീത്തയാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ചപ്പാത്തി ചുട്ടെടുക്കേണ്ടത്. പാൻ ചൂടായിട്ടില്ലെങ്കിൽ നമ്മളിത് മറിച്ചിടുന്ന ടൈമിംഗ് ഒക്കെ മാറ്റിണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിടേണ്ടതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മളെ ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ടാണ് ഫ്ലെയിം വെക്കേണ്ടത് കേട്ടോ. ഫ്ലെയിം കുറച്ച് വെക്കുന്നൊന്നുമില്ല. അപ്പം ആദ്യം ഒരു 10 സെക്കൻഡ് ഈ ഒരു സൈഡ് വെക്കുക. എന്നിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞ് ആ ഒരു വൈറ്റ് കളർ മാറി വരുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം ഈ സൈഡിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് പോലെ വരുന്നില്ല, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുമ്പളകൾ പോലെ വരും. ആ സമയത്ത് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചപ്പാത്തി റെഡിയായി കിട്ടും കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മറിച്ചിടുക. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ കുഞ്ഞു കുഞ്ഞു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി ഈ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പൊങ്ങി വരുന്നില്ലെങ്കിൽ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നോളൂ കേട്ടോ. എന്താ
ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ മൊത്തത്തിൽ എല്ലാ ചപ്പാത്തി ഇവിടെ ചുട്ടു വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ കാസറോളിലാണ് ഇട്ട് വെക്കാറുള്ളത്. അല്ലെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ അലൂമിനിയം ഫോയിലിൽ ഒന്ന് പൊതിഞ്ഞു വെച്ചാൽ മതി കേട്ടോ, ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും. ഞാൻ സാധാരണ കാസറോളിലാണ് വെക്കാറുള്ളത്. അപ്പോൾ നമുക്കൊരു ചപ്പാത്തി എടുത്തിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെക്കലില്ല കേട്ടോ, പിറ്റേ ദിവസം ആയാലും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാനിത് കാസറോളിൽ തന്നെ അടച്ചു വെക്കാറാണുള്ളത്. രാത്രി ചുട്ടത് ബാക്കിയുണ്ടെങ്കിൽ കാസറോളിൽ തന്നെ വെക്കും. അപ്പോൾ നമുക്ക് പിറ്റേന്ന് രാവിലത്തേക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ, അത് ഹാർഡായി പോകുമെന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇന്ന് ഞാൻ എഗ് റോസ്റ്റിൻ്റെ കൂടെയാണ് ഈ ഒരു ചപ്പാത്തി കഴിക്കുന്നത്. അപ്പം എഗ് റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, രണ്ട് മൂന്ന് ദിവസം മുന്നെയാണ് എഗ് റോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. താങ്ക് യു.